ഹലോ എവരിവൺ, കെ എം എച്ച് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ ഫിസിക്സ് ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ മൂന്ന് വീഡിയോ ചെയ്തിരുന്നു. ആദ്യത്തെ അഞ്ച് ചാപ്റ്ററുകളും അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ചില പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് തേർഡ് പാർട്ടാണ്. അതായത് ആദ്യം എങ്ങനെയാണ് 60 മാർക്കിന് വരുന്ന പാറ്റേൺ, അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചെയ്തു. തേർഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിക്സ്ത് ചാപ്റ്ററാണ്, വർക്ക് എനർജി പവർ. 4 അല്ലെങ്കിൽ 5 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സാധാരണ പബ്ലിക് എക്സാമിന് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഇതിൽ വർക്ക് എനർജി പവർ ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറച്ചധികം ചില പുതിയ കാര്യങ്ങൾ, അപ്പോൾ നിർബന്ധമായും പഠിക്കേണ്ട ചില ഭാഗങ്ങളാണിത്. സ്കേലർ പ്രോഡക്റ്റ്, നമ്മൾ മോഷനിൻ്റെ പ്ലെയിനും അത് വെക്ടർ തമ്മിൽ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ള സ്കേലർ അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ ചെറിയ പ്രോബ്ലംസ്. ദെൻ വർക്ക്, എന്താണ് വർക്ക്, അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക. ദെൻ വർക്ക് എനർജി തിയറം, ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറം, ഒരു ടോപ്പിക്. ദെൻ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനും അതും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ, കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ. ദെൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ അതിൻ്റെ പ്രൂഫ് ഡെറിവേഷനും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ദെൻ എന്താണ് പവർ, 1 മാർക്കിനൊക്കെയാണ് ഇവിടെ ചോദ്യങ്ങൾ വരിക. അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ യൂണിറ്റ് എന്താണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ കൊളീഷൻ, 1 ഡയമെൻഷൻ കൊളീഷൻ എങ്ങനെ, 2 ഡയമെൻഷൻ കൊളീഷൻ എങ്ങനെ. അപ്പോൾ ജസ്റ്റ് എക്സാമിന് വന്ന ഭാഗങ്ങൾ ടച്ച് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം നോക്കാം. എക്സാമിന് ചോദിച്ചിട്ടുള്ള വർക്കുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ഇങ്ങനെയാണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം ടു എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ. മാസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 10 മീറ്റർ ഉയരത്തിലേക്ക് റൈസ് ചെയ്യാൻ ആവശ്യമായ ഒരു 10 കിലോഗ്രാം മാസിലൊരു ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അത് 10 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെയ്റ്റ്, സോറി, വർക്ക് ഡൺ എന്താ, വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ WC=2 ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. ഫോഴ്സ് ഒരു ഒബ്ജക്റ്റ് മുകളിലേക്കോ താഴേക്കോ വരുമ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ MA പകരം MG ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും, ഹൈറ്റ്. അപ്പോൾ തന്നിട്ടുള്ള വാല്യൂ 10 × g വാല്യൂ 9.8, ഹൈറ്റിൻ്റെ വാല്യൂ 10 മീറ്റർ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 980 ജൂൾ എന്നാണ് ആൻസർ കിട്ടുക. പലപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഓരോ പോയിൻറ്റിലുമുള്ള ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിപ്പോൾ ഒരു ഏതോ ഒരു ഹൈറ്റ് എച്ചിൽ നിന്ന് താഴേക്ക് ഫാൾ ചെയ്യുമ്പോൾ എയിലും ബിയിലും ഗ്രൗണ്ട് സിയിലുമൊക്കെ സെയിം ടോട്ടൽ മെക്കാനിക്കൽ എനർജി വരുമെന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജീൻ്റെ പ്രൂഫ്. അപ്പോൾ ആ ഒരു ഡെറിവേഷനും അതിൻ്റെ ഗ്രാഫുമാണ് പല വർഷവും റിപ്പീറ്റഡായി ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ഗ്രൗണ്ടിൽ ഏറ്റവും മിനിമം ഉണ്ടാവുക പൊട്ടൻഷ്യൽ എനർജി ആണോ കൈനറ്റിക് എനർജി ആണോ. ഗ്രൗണ്ട് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ ഹൈറ്റ് ഇങ്ങനെ കൂടുന്തോറും എന്താ കൂടിക്കൂടി വരിക, പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്നാൽ നേരെ തിരിച്ചാലോചിച്ച് നോക്കൂ, ഗ്രൗണ്ടിൽ ഏറ്റവും മാക്സിമം ഉണ്ടാവുക താഴേക്ക് ഇങ്ങനെ വീഴുമ്പോൾ ഗ്രൗണ്ടിൽ എത്താൻ സമയം ഏറ്റവും കൂടുതൽ ഉണ്ടാവാറാണ് കൈനറ്റിക് എനർജിയാണ്. അതിങ്ങനെ മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞ് കുറഞ്ഞ് 0 അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ നിർബന്ധമായി വരക്കണം. ആ അതിൻ്റെ കൂടെയുള്ള ആ ഡെറിവേഷനും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും. വർക്ക് എനർജി പവർ എന്നാണ് ചാപ്റ്ററിൻ്റെ പേരെങ്കിലും അതിൻ്റെ കൂടെയുള്ളൊരു ടോപ്പിക്കാണ് കൊളീഷൻ. അത് മൂന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ഏതായാലും വരുന്നൊരു ഏരിയയാണ് കൊളീഷൻ. കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാക്ഷനാണ്. അതായത് അതിൻ്റെ മോഷൻ ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരു ഇൻട്രാക്ഷൻ രണ്ട് ബോഡിയും തമ്മിൽ നടന്നാൽ അതൊരു കൊളീഷനാണ്, കൂട്ടിമുട്ടലാണ്. അപ്പോൾ അത് ഇലാസ്റ്റിക് കൊളീഷനുണ്ട്, ഇൻഇലാസ്റ്റിക് കൊളീഷനുണ്ട്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആയിരിക്കും. ഇറ്റ് ഈസ് എ കൊളീഷൻ ഇൻ വിച്ച് ബോത്ത് മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. എല്ലാ കൊളീഷനും മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും. എന്നാൽ മൊമെൻറ്റത്തിൻ്റെ കൂടെ കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ലെങ്കിൽ അതെന്ത് കൊളീഷനാണ്, ഇൻ ഇലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ വലിയ വലിയ പാർട്ടി, ബിഗ് സൈസ്ഡ് മാക്രോ മോളിക്യൂൾസിന് മാക്രോ പാർട്ടിക്കിൾസിൻ്റെ കൊളീഷനൊക്കെ ഇൻ ഇലാസ്റ്റിക് ആണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോ പാർട്ടിക്കിൾസിൻ്റെ കൊളീഷനൊക്കെ ഇലാസ്റ്റിക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താണ് ഇലാസ്റ്റിക് എന്നും എന്താണ് ഇൻഇലാസ്റ്റിക് എന്നും അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇലാസ്റ്റിക് കൊളീഷൻ രണ്ട് തരത്തിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷനും ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 ഡയമെൻഷനും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇതിൻ്റെ കുറച്ചധികം ഡെറിവേഷൻ ഉണ്ട്, ഇതിൻ്റെ ഒരു ചെറിയ രണ്ട് ഇക്വേഷൻസും ഉണ്ട്. അപ്പോൾ അതും കൂടെ ഈ ചാപ്റ്ററിൽ നിന്ന് നോട്ട് ചെയ്യും. പിന്നീട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോട്ട് ചെയ്യാനുള്ളത് പവറിൻ്റെ ഒരു ഇക്വേഷനാണ്. പവർ എന്ന് പറഞ്ഞാൽ പി, വർക്ക് പെർ യൂണിറ്റ് ടൈം എന്നാണ്. ഇതിൽ നിന്ന് അതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് എന്നോ
അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് വാട്ട് എന്നോ പരിഗണിക്കും. കിലോ വാട്ട് അവർ എന്തിൻ്റെ യൂണിറ്റ് ആണ് എന്ന് ചോദിക്കാറുണ്ട്. കിലോ വാട്ട് അവർ പവറിൻ്റെ യൂണിറ്റ് അല്ല, അത് എനർജിയുടെ യൂണിറ്റാണ്, ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റാണ്. ദെൻ മറ്റൊരു യൂണിറ്റാണ് ഹോഴ്സ് പവർ. വൺ ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റയും കൂടെ ഇവിടെ പഠിച്ചു വെക്കണം. ദെൻ പവറിൻ്റെ മറ്റൊരു ഇക്വേഷൻ, പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡോട്ട് വി. കാരണം ഫോഴ്സ് വെക്ടറും വെലോസിറ്റി വെക്ടറിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റാണ് പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വർക്കും എനർജിയും പവറും ഒക്കെ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചാപ്റ്ററിൽ പഠിച്ചു വെക്കണം. അടുത്ത ചാപ്റ്റർ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. 5 മാർക്കിന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് അധികം പഠിക്കാത്ത പുതിയ കുറേ കാര്യങ്ങൾ വരുന്നൊരു ചാപ്റ്ററും കൂടെയാണ്. കുറച്ച് പഠിക്കാനും മനസ്സിലാക്കി പഠിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് മിസ്സാവാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ് സെൻറ്റർ ഓഫ് മാസ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും സെൻറ്റർ ഓഫ് മാസിന് അതിൻ്റേതായ ഒരു പരിഗണന ആ ചാപ്റ്ററിലുണ്ട്. സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെൻറ്റം, ഫോഴ്സ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഒരു മൂവ് ചെയ്യുന്ന സെൻറ്റർ ഓഫ് മാസിനെ വെച്ചിട്ടുള്ള ചില ഇക്വേഷൻസ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കൽ ടോർക്ക്. ടോർക്ക് എന്താണ്, ടോ അതിൻ്റെ ഇക്വേഷൻ ആർ ക്രോസ് എഫ്. ആംഗുലാർ മൊമെൻറ്റം എന്താണ്, അതിൻ്റെ ഇക്വേഷനായ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അപ്പോൾ ഇവിടെ ക്രോസ് പ്രോഡക്റ്റ്, വെക്റ്റർ പ്രോഡക്റ്റ് എന്നുള്ളൊരു പുതിയൊരു കോൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. ദെൻ പുതിയ ഒന്ന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഐ ഈസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷനാണ് എം ആർ സ്ക്വയർ. അതിൻ്റെയൊക്കെ യൂണിറ്റും കൂടെ പഠിക്കണം. ദെൻ തിയറംസ് ഓൺ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, പാരലൽ ആക്സിയറോ പെർപെൻഡിക്കുലർ ആക്സിയറോ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. ദെൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, ഒരു പൂച്ച താഴേക്ക് ചാടുമ്പോൾ എങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നു, ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് കൈകൾ ഹോൾഡ് ചെയ്യണോ, സ്ട്രെച്ച് ചെയ്യണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഈ ഒരു ഡെറിവേഷൻ എന്നുള്ളത് ആകെ പറയാനുള്ളത് കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി. അപ്പോൾ ചില ക്വസ്റ്റ്യൻസും ചില ടോപ്പിക്കുകളും നമുക്ക് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാം. ഏതൊരു ഒബ്ജക്റ്റിനും അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതിൻ്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഇക്വേഷൻ ആർ സി എം എസ് ഈക്വൽ എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു ബൈ എം വൺ പ്ലസ് എം ടു. അതിൽ നിന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയുമായി കണക്ട് ചെയ്ത് എം ഇൻറ്റു വി സി എം ഈസ് ഈക്വൽ ടു എം വൺ വി വൺ പ്ലസ് എം ടു വി ടു. ദെൻ അതിൻ്റെ ആക്സിലറേഷനുമായി ബന്ധപ്പെടുത്തി എം എ സി എം ഈസ് ഈക്വൽ ടു എം വൺ എ വൺ പ്ലസ് എം ടു എ ടു ഈക്വൽ ടു ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ എം ഇൻഡ്യൂസ് ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റ്, ഈ പേനക്ക് ഞാൻ ഒരു ടോട്ടൽ ഫോഴ്സ് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അതിൽ ആക്ട് ചെയ്യപ്പെട്ട സെൻറ്റർ ഓഫ് മാസിന് കിട്ടിയ ഫോഴ്സിന് തുല്യമാണ് എന്നാണ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്തു വെക്കും. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് റൊട്ടേഷണൽ മോഷൻ എന്നാണ്. അപ്പോൾ ലീനിയർ മോഷനിൽ നമ്മൾ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് പഠിച്ചു അതിന് സിമിലർ ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഡിസ്പ്ലേസ്മെൻറ്റിന് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റിക്ക് ആംഗുലാർ വെലോസിറ്റി, ആക്സിലറേഷൻ ആംഗുലാർ ആക്സിലറേഷൻ. സിമിലർലി ഫോഴ്സിന് ആണ് ടോർക്ക്. ലീനിയർ മോഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. റൊട്ടേഷണൽ മോഷൻ ഉണ്ടാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ടോർക്കാണ്. അതിനെ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയും. ദെൻ മൊമെൻറ്റത്തിന്, ലീനിയർ മോഷനിലുള്ള മൊമെൻറ്റത്തിന് പകരമുള്ളതാണ് ആംഗുലാർ മൊമെൻറ്റം, നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ്, ടോഴും എല്ലും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ടോ കിട്ടുക എന്നുള്ളത്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഇതന്നെയാണ് സംഭവം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്കാണ്. അപ്പോൾ ഇത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഇൻ ലീനിയർ മോഷനാണ്. ഇത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഇൻ റൊട്ടേഷൻ മോഷൻ. കണ്ടോ നിങ്ങൾ, മൊമെൻറ്റത്തിന് പകരം ആംഗുലാർ മൊമെൻറ്റം, അപ്പോൾ ഫോഴ്സിന് പകരം ഇവിടെ എന്താ ടോർക്ക്. ഇതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ്റെ ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ. ജനറലി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ കാണാനുള്ള ഇക്വേഷൻ എം ഇൻറ്റു ആർ സ്ക്വയർ ആണ്. പക്ഷേ ഒരു ഇറഗുലർ ബോഡി അല്ലെങ്കിൽ ഏതൊരു ബോഡിയുടെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്താൻ യൂസ് ചെയ്യാവുന്ന രണ്ട് തിയറംസ് ആണ് ഈ ചാപ്റ്ററിലെ മറ്റു പ്രധാനപ്പെട്ട ടോപ്പിക്. പാരലൽ ആക്സ് തിയറവും പെർപെൻഡിക്കുലർ ആക്സ് തിയറവും. ഇത് സ്റ്റേറ്റ് ചെയ്യാൻ, ഇതൊരു എക്സാമ്പിൾ അപ്ലൈ ചെയ്യാൻ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ
മാത്രമായിട്ട് തന്നെ ഈ 5 മാർക്ക് മാത്രമായിട്ട് ഈ ചാപ്റ്റർ ചോദ്യം വരാറുണ്ട് ഏതെങ്കിലും ഒന്ന് ബേസ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ പാരലാക്സ് തിയറം പറയുന്നത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബോഡി ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ആക്സിലൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്താൻ ആദ്യം ചെയ്യേണ്ടത് ആ ആക്സിന് പാരലായിട്ട് ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഒരു പാരലാക്സ് വരക്കും പാരലായിട്ട് ദെൻ ഇക്വേഷൻ ഇങ്ങനെയാണ് അപ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യൽ ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എനി ആക്സിസ് എങ്ങനെയും ആയിക്കോട്ടെ ഈ എ ബി എന്ന് വരച്ചത് ഇങ്ങനെ വരക്കാം ഇങ്ങനെ വരക്കാം ഈസ് ഈക്വൽ ടു ദ മൊമെൻ്റ് സം ഓഫ് ഇത് രണ്ട് പ്ലസ് ആണ് ദ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാരലൽ ആക്സിസ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അത് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നോട്ടിലൊക്കെ ഉണ്ടാവും അത് നന്നായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് നിങ്ങളുടെ കയ്യിലൊരു പ്ലാനാർ ബോഡി ഉണ്ടെങ്കിൽ അപ്പോൾ പ്ലാനാർ ബോഡിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഏതെങ്കിലും ഒരു ആക്സിൽ കടന്നിട്ട് അത് തിരിയാന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്നാണ് പറഞ്ഞത് അതായത് ആ ഐ സെഡിന് പെർപെൻഡിക്കുലറായിട്ട് ആ പ്ലെയിനിൽ രണ്ടെണ്ണം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ടാവുമല്ലോ അത് രണ്ടും തമ്മിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടിട്ട് സം ചെയ്താൽ മതി ദാറ്റ് മീൻസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പെർപെൻഡിക്കുലർ ആക്സിസ് ഓഫ് എ പ്ലാനാർ ബോഡി ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഇനേർഷ്യ ഓഫ് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് വിച്ച് ഈസ് കോഇൻസൈഡ് വിത്ത് ദ പെർപെൻഡിക്കുലർ ആക്സിസ് അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു എക്സാമ്പിളിന് അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് നോക്കാം അപ്പോൾ പാരലൽ ആക്സിസ് തിയറത്തിൻ്റെയും പെർപെൻഡിക്കുലർ ആക്സിസിൻ്റെയും അപ്ലിക്കേഷൻ നമുക്കൊരു റിങ് വെച്ചിട്ട് നമ്മളെ കയ്യിലൊരു ഹോളോ റിങ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങുകയാണ് റിങ് എബൌട്ട് ഇറ്റ് സെൻറ്റർ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആണെങ്കിൽ ഇത് ആ ഇക്വേഷൻ നമുക്ക് ഐ ആണ് കാണേണ്ടതെങ്കിൽ അതിൻ്റെ മാസ് ഇൻറ്റു മാസുള്ള സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് ആർ സ്ക്വയർ അതോക്കെ പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു ഡയാമീറ്റർ നമ്മളിപ്പോൾ ഒരു കോയിനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ടോസ് ചെയ്യില്ല അപ്പോൾ കോയിൻ ഇങ്ങനെ കറങ്ങും അതിൻ്റെ ഡയാമീറ്ററിന് ബേസ് ചെയ്തിട്ട് ഇതാ രണ്ട് ഡയാമീറ്റർ വരച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് മതി എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് അപ്പോൾ അത് കണ്ടെത്താൻ നമ്മൾ ഏതാ ഇക്വേഷൻ ഉപയോഗിക്കുക അപ്പോൾ ഇത് രണ്ടെണ്ണം വരക്കാൻ കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നമുക്ക് കണ്ടെത്താൻ പറ്റും ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ ഇത് ഏതാണ് തിയറം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറാണ് അപ്പോൾ ഐ സെഡ് ആണ് നമുക്ക് അറിയുന്ന എം ആർ സ്ക്വയർ കാരണം അത് ആ സെൻറ്ററിന് ബേസ് ചെയ്തിട്ട് കറങ്ങിയാൽ എം ആർ സ്ക്വയർ ആണ് അപ്പോൾ എം ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് അറിയാത്തത് അത് ഞാൻ തൽക്കാലം ഐ എക്സും ഐ വൈ ഒക്കെ ഐ തന്നെയാണ് അപ്പോൾ ഐ പ്ലസ് ഐ ടു വൈ എനിക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഡയാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു കണ്ടോ നിങ്ങൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ അപ്പോൾ ഡയാമീറ്റർ ബേസ് ചെയ്തിട്ട് കറങ്ങുക ഒരു ഡയാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എം ആർ സ്ക്വയർ ബൈ ടു ഇനി നിങ്ങളിപ്പോൾ ഒരു കോയിനൊക്കെ ഇങ്ങനെ ഉരുട്ടിങ്ങനെ വിടും അല്ലെങ്കിൽ അവിടെ ഒരു ടാൻജൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങും ഇപ്പോൾ ഇവിടെ ഒരു കോയിൻ വെച്ചാൽ അത് ഇങ്ങനെ കറങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഒരു കേസാണ് ഇത് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഞാൻ അതിന് പാരലായിട്ട് സെൻറ്ററിലൂടെ ലൈൻ വരച്ചു അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായാലും എന്തായിരിക്കണം ആറായിരിക്കണം നമ്മൾ പഠിച്ചിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് ഇതാണ് ഐ എ ബി അപ്പോൾ ഐ എ ബി ഈസ് ഈക്വൽ ടു നമ്മളെന്താ പഠിച്ചത് ഐ സി എം സെൻറ്റർ ഓഫ് മാസിലൂടെ കറങ്ങുമായിരുന്നുവെങ്കിൽ ദെൻ ഡിസ്റ്റൻസ് ഇവിടെ ആറാണ് ഡിസ്റ്റൻസ് എം ഇൻറ്റു ആർ സ്ക്വയർ ഐ സി എം എന്ന് പറഞ്ഞാൽ എന്താ സെൻറ്ററിലൂടെ ഇങ്ങനെ കടന്നു പോകാറുണ്ട് ആക്ച്വലി അത് ഒരു ഡയാമീറ്ററാണ് ഡയാമീറ്ററിൻ്റെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എം ആർ സ്ക്വയർ ബൈ ടു പ്ലസ് എം ആർ സ്ക്വയർ അപ്പോൾ ഒരു എം ആർ സ്ക്വയറും അര എം ആർ സ്ക്വയറും ഒന്നര എം ആർ സ്ക്വയർ ത്രീ ബൈ ടു എം ആർ സ്ക്വയർ സോ ഒരു ടാൻജൻറ്റിലൂടെ കറങ്ങുകയാണെന്ന് പറഞ്ഞാൽ ആക്ച്വലി എം ത്രീ ബൈ ടു എം ആർ സ്ക്വയർ ഇതിൽ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ കെ റേഡിയസ് ഓഫ് ജൈറേഷൻ കെ സാധാരണ ഒരു ഇറഗുലർ ബോഡിയൊക്കെ ആണെങ്കിൽ ഐ കാണാൻ എം ആർ സ്ക്വയറിന് പകരം എം കെ സ്ക്വയർ എടുക്കും ആറ് ഡിസ്റ്റൻസ് തന്നെയാണ് പക്ഷെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ അപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു റിങ്ങിന് ഡയാമീറ്ററിലൂടെ കറങ്ങുമ്പോൾ എന്താന്ന് ഐ ചോദിച്ചാൽ എം ആർ സ്ക്വയർ ബൈ ടു ആണ് എം ആർ സ്ക്വയർ ബൈ ടു അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് ജൈറേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ആക്ച്വലി കെ ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് നമുക്ക് എന്ത് റൂട്ട് ഓഫ് കെ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ആണ് റൂട്ട്
ഐ ബൈ എം എന്ന് കിട്ടും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം. അപ്പോൾ ഇതാണ് നമ്മൾ തന്നിട്ടുള്ള ഐ എങ്കിൽ കെ എന്താന്ന് ചോദിക്കും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം. ഐക്ക് പകരം നമുക്ക് തന്നിട്ടുള്ള എം ആർ സ്ക്വയർ ബൈ ടു ബൈ എം. അപ്പോൾ എമ്മും എമ്മും ക്യാൻസൽ ആവും, ബാക്കി ഇവിടെ എന്താ ഉള്ളത്, റൂട്ട് ഓഫ് ആർ സ്ക്വയർ ബൈ ടു റൂട്ട് ആർ സ്ക്വയർ എന്നുള്ളത് ആറാവും, താഴെ റൂട്ട് ടു. അപ്പോൾ ഇതാണ് ഒരു റിങ് അതിൻ്റെ ഡയാമീറ്ററിലൂടെ കറങ്ങുമ്പോഴുള്ള റേഡിയസ് ഓഫ് ജൈറേഷൻ കണ്ടെത്തുന്ന രീതി. എല്ലാത്തിനും രീതി തന്നെയാണ്, ഐ ഏതാന്ന് നോക്കുക എന്നിട്ട് ഈക്വേഷനിലേക്ക് കൊടുക്കുക. ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി പോലെയാണ് ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ഡി എൽ ബൈ ഡി ടി. അപ്പോൾ ടോ സീറോ, എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആയാൽ, ടോ സീറോ ആയാൽ ഡി എൽ ബൈ ഡി ടി എന്താവും, സീറോ ആവും. അതിൻ്റെ അർത്ഥം എൽ എന്ന് പറയുന്ന ആംഗുലാർ മൊമെൻറ്റം എപ്പോഴും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ റൊട്ടേഷൻ്റെ ആംഗുലാർ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ആക്ച്വലി ആർ ക്രോസ് പി ആണെങ്കിലും മറ്റൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. പീക്ക് പകരം എല്ലാവുമ്പോൾ മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ആവും, വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി ഒമേഗയാവും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനാണ് ഇനി വേണ്ടത്, എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. അപ്പോൾ എൽ എന്തായാലും കോൺസ്റ്റൻ്റ് ആവണം. അപ്പോൾ ഏതെങ്കിലും ഒരു റൊട്ടേഷൻ്റെ ഐ കൂടിയാൽ എന്തുകൂടും, ഒമേഗ, സോറി, ഐ കൂടിയാൽ ഒമേഗ എന്ത് ചെയ്യണം, കുറഞ്ഞു കൊടുക്കണം. ഒമേഗയാണ് കൂടുന്നതെങ്കിൽ ഐ കുറഞ്ഞു കൊടുക്കണം, എങ്കിലല്ലേ എല് കൺസേർവ്ഡ് ആവൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ നോക്കാം. ഡാൻസ് ചെയ്യുമ്പോൾ കൂടുതൽ നേരം റൊട്ടേറ്റ് ചെയ്യാൻ കൈകൾ ഹോൾഡ് ചെയ്യണോ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ കൂടുതൽ നേരം റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐ കുറയണം. ഐ കുറഞ്ഞാലേ എന്ത് കൂടുള്ളൂ, ഒമേഗ, ആംഗുലാർ വെലോസിറ്റി കൂടുള്ളൂ. അപ്പോൾ ഐ കുറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ആക്സ് ഓഫ് റൊട്ടേഷനിലും ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം, കുറയണം. കാരണം ഐൻ്റെ ഇക്വേഷൻ എന്താ, എം ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആറ് കുറയണം. ആറ് കുറഞ്ഞാൽ സ്വാഭാവികമായും ഐ കുറയും, അപ്പോൾ ഒമേഗ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ കൈകൾ എന്ത് ചെയ്യണം, ആ ഡിസ്റ്റൻസ് കൂടാൻ ഹോൾഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നേരം ഡാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു ചോദ്യമാണ്, പൂച്ച താഴേക്ക് വീഴുമ്പോൾ എങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം നേരെ തിരിച്ചാണ്. പൂച്ച കൂടുതൽ പരിക്ക് പറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒമേഗ കുറയണം. അപ്പോൾ ഒമേഗ കുറയണമെങ്കിൽ എന്ത് ചെയ്യണം, ഐ കുറയണം, സോറി, ഐ കൂടണം. ഐ കൂടണമെന്നുണ്ടെങ്കിൽ ആറ് കൂടണം. ആറ് കൂടണമെന്നുണ്ടെങ്കിൽ പൂച്ച എന്ത് ചെയ്യും, താഴേക്ക് ചാടുമ്പോൾ അതിൻ്റെ കാലുകൾ നാലും സ്ട്രെച്ച് ചെയ്താണ് പിടിക്കുക, ബാക്കോട്ട് മുന്നോട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആറ് കൂടും, ഐ കൂടും, ഒമേഗ കുറയും. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുള്ളത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇക്വേഷൻ ഇതാണ്. മറ്റൊരു ഭാഗമാണ് കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി. റോളിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റൊട്ടേഷൻ്റെ കൂടെ അതും ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഒരു ടയർ ഇങ്ങനെ ഉരുണ്ട് പോകുമ്പോൾ അത് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും, റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് നമ്മൾ കാണുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷണൽ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. ട്രാൻസ്ലേഷൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണ്. റൊട്ടേഷൻ ആകുമ്പോൾ അത് നേരെ തിരിച്ച് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആവും. എമ്മിന് പകരം ഐ, വിക്ക് പകരം ഒമേഗ. ഇത് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞ് അതുപോലെ ഞാൻ എഴുതുന്നു. ഹാഫ് ഐക്ക് പകരം നമ്മൾ സാധാരണ ഏതൊരു ബോഡിയാണെങ്കിലും എം ആർ സ്ക്വയർ എന്ന് എഴുതേണ്ടത്, പക്ഷേ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് ഇത് ആറിന് പകരം റേഡിയസ് ഓഫ് ഡൈറേഷൻ എം കെ സ്ക്വയർ. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ ആറുമായിട്ടുള്ള ബന്ധം, സോറി, വിയുമായിട്ടുള്ള ബന്ധം, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആയിരിക്കും. അപ്പോൾ ഈ ഒമേഗ സ്ക്വയറിന് പകരം വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ രണ്ട് നോക്കൂ, ഹാഫ് എം വി സ്ക്വയർ കോമൺ ആയിട്ട് രണ്ടിലുണ്ട്, ഇവിടെയുണ്ട്, ഇത് ഹാഫ് എം വി സ്ക്വയർ. ബാക്കി എന്താ ഇവിടെ ഉള്ളത്, ഇതിൽ നിന്ന് ഹാഫ് എം വി സ്ക്വയർ വണ്ണ്, ഇതിൽ നിന്ന് പോയാൽ എന്താ ഉള്ളത്, കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഡെറിവേഷനാണ് ഈ ചാപ്റ്ററിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് മാർക്കിൻ്റെ ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പാരലാക്സ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഡെറിവേഷൻ, അതുപോലെ തന്നെ ടോർക്കും ആംഗുലാർ മൊമെൻറ്റുമായി തമ്മിൽ ബന്ധപ്പെട്ട ഇക്വേഷൻസ്.
നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തൊക്കെ ലീനിയർ മോഷനിലെ ക്വാണ്ടിറ്റീസ് ഉണ്ടോ അതിന് സിമിലർ ആയിട്ട് റൊട്ടേഷൻ മോഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വെലോസിറ്റിക്കും ആക്സിലറേഷനും എല്ലാത്തിനും സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് യൂണിറ്റൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്ക് എനർജി പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനും ചെയ്ത് കാണിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം നമ്മളിതിൽ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ നന്നായിട്ട് എക്സാം വളരെ അടുത്തെത്തി വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ബാക്കിയുള്ള 3 പാർട്ടുകളായിരിക്കും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഫിസിക്സിൽ മികച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്